കരുളായി ഗ്രാമ പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ശനിയാഴ്ച നടന്ന ബോർഡ് യോഗം മാറ്റിവെച്ചു. അമ്പലപ്പടി സബ് സെന്ററിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിൽ നിന്നും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളെ മാറ്റി നിർത്തിയതിനെ തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ബോർഡ് യോഗത്തിൽ പ്രതിഷേധിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 7 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 2 ലക്ഷം രൂപയും ഉൾപ്പെട്ട 9 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച UDF മേളയാക്കി നടത്തിയത്. ഇതിനെ ബോർഡ് യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യം ചെയ്തതോടെയാണ് ബഹളം ആരംഭിച്ചത്. ഭരണപക്ഷം ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചപ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയും അധ്യക്ഷത വഹിച്ച വൈസ് പ്രസിഡന്റ് യോഗം മാറ്റിവെക്കുകയാണ് ഉണ്ടായതെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. കൂടുതൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവൃത്തിയുടെ ക്രെഡിറ്റ് നേടാനുള്ള ഭരണപക്ഷത്തിന്റെ തരംതാണ സമീപനവും ജനപ്രതിനിധികളെ അവഹേളിക്കലുമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് വഴി 7 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ പൊതുഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 9 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉപയോഗിച്ചാണ് ഈ പ്രവൃത്തി നടത്തുന്നത്. പ്രവൃത്തി ടെൻഡർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറ്റിയടിക്കലാണ് അന്ന് നടന്നതായി പറയുന്നത്. ഈ പ്രവർത്തനങ്ങൾ കരുളായി പഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സനെ പോലും അറിയിക്കാതെ തികച്ചും ഒരു UDF മേളയാക്കിയാണ് അത് നടത്തിയത്. അതിനെതിരെ ഇന്ന് ചേർന്ന ഭരണ ബോർഡ് യോഗത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണമെന്ന് അധ്യക്ഷത വഹിച്ച വൈസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തികച്ചും ധിക്കാരപരമായ സമീപനമാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. സിദ്ദീഖ് വടക്കൻ, PK റംലത്ത്, വിനി കാരേരൻ, ഹസീന, രഹ്നത് ഹന്ന, സൌമ്യ കൃഷ്ണൻകുട്ടി, ലീലാമ വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുളായി.